നമസ്കാരം, ഒണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. റിപ്പബ്ലിക് ദിനത്തിൽ കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷക സംഘടനകളുടെ ട്രാക്ടർ മാർച്ച് ഡൽഹിയിൽ പ്രവേശിച്ചു. പ്രതിഷേധ സൂചകമായി കർഷകർ നടത്തുന്ന ട്രാക്ടർ റാലിയിൽ പങ്കെടുക്കാൻ ബിന്ദു അമണിയും എത്തിയിരുന്നു. ബിന്ദു അമണി ട്രാക്ടർ ഓടിക്കുന്ന ചിത്രം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. സമരത്തിൽ ബിന്ദു അമണിയും പങ്കെടുക്കുന്നുണ്ടെന്നാണ് സൂചനകൾ. ഇതിനു മുൻപും ബിന്ദു അമണി കർഷകർക്ക് പിന്തുണയുമായി സമരമുഖത്ത് നേരിട്ടെത്തിയിരുന്നു. സമരക്കാർക്ക് പിന്തുണ നൽകുന്നുവെന്നും കേന്ദ്ര സർക്കാർ നിയമങ്ങൾ പിൻവലിക്കണമെന്നുമായിരുന്നു ബിന്ദു അമണി വ്യക്തമാക്കിയത്. നൂറുകണക്കിന് ട്രാക്ടറുകളിലായാണ് കർഷകർ മാർച്ച് നടത്തുന്നത്. സിംഗു തിക്രി അതിർത്തികളിലൂടെയാണ് കർഷകർ നഗരത്തിലേക്ക് പ്രവേശിച്ചത്. പലതരത്തിലുള്ള ആയുധങ്ങളും വാഹനത്തിലുണ്ട്. കർഷകരുടെ പണിയായുധങ്ങളായ കലപ്പ, വടിവാൾ, അരിവാൾ, തൂമ്പ തുടങ്ങിയ കാർഷിക ആയുധങ്ങളാണ് ട്രാക്ടറുകളിൽ ഉള്ളത്. ഒരു പരേഡ് എന്ന രീതിയിൽ തന്നെയാണ് കർഷകർ ട്രാക്ടർ റാലി നടത്തുന്നത്. മാർച്ച് തടയാനായി പോലീസ് സിംഗു അതിർത്തിയിൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ തകർത്താണ് കർഷകർ ഡൽഹിയിൽ പ്രവേശിച്ചത്. മിക്കയിടങ്ങളിലും ചെറിയ രീതിയിൽ സംഘർഷവും നിലനിൽക്കുന്നുണ്ട്. നൂറുകണക്കിന് കർഷകരാണ് റാലിയിൽ പങ്കെടുക്കുന്നതിനായി ഡൽഹിയിലേക്ക് എത്തുന്നത്. 5000 ട്രാക്ടറുകൾക്കാണ് റാലിയിൽ പോലീസ് അനുമതി നൽകിയത്. 100,000 ട്രാക്ടറുകൾ പങ്കെടുക്കുമെന്നാണ് കർഷക സംഘടനകളുടെ പ്രഖ്യാപനം. റാലിയിൽ പങ്കെടുക്കാനായി ഡൽഹിയിലേക്ക് കർഷകരുടെ പ്രവാഹമാണ്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സിംഗു, തിക്രി, ഖാസിപൂർ അതിർത്തികളിൽ കർഷക സംഘടനകളും പോലീസും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഒണിന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.